നമസ്കാരം. ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നതും എന്നാൽ ചെയ്യാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങളുണ്ട്. അവയെക്കുറിച്ച് പലർക്കും കൃത്യമായ ധാരണയില്ലാത്തത് കൊണ്ടാണ് അത്തരം തെറ്റുകൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്തെല്ലാമാണ് കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് ചെറു വിശകലനം നമുക്ക് പറയാം. അഭിഷേകം ചെയ്ത തീർത്ഥം ശ്രീകോവിലിൻ്റെ ഓവചാലിലൂടെ പുറത്തേക്ക് ഒഴുക്കിവിടുകയാറുണ്ട്. ഓവിലൂടെ വരുന്ന അഭിഷേകം ചെയ്ത തീർത്ഥങ്ങൾ പലരും കൈകൊണ്ടെടുത്ത് കുടിക്കുകയും ശിരസിൽ തളിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് ക്ഷേത്ര ദർശനത്തിലൂടെ ആർജിച്ചെടുത്ത എല്ലാ പോസിറ്റീവ് ഊർജവും ഇതിലൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്തത് എന്ന് ആചാര്യന്മാർ പറയുന്നു. എന്തായാലും ഇതിനുള്ള വിശദീകരണം ഇങ്ങനെയാണ്. ക്ഷേത്രത്തിൽ ദർശനത്തിനും മറ്റുമായി ദിവസേന നിരവധി ആളുകൾ എത്താറുണ്ടല്ലോ. മഹാക്ഷേത്രങ്ങളിലാണെങ്കിലും തിരക്കും കൂടും. ആ സമയത്ത് ദേവപ്രതിഷ്ഠയ്ക്ക് തീർത്ഥം, ഇളനീർ, പാൽ തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ച് അഭിഷേകം ചെയ്യുന്ന ചടങ്ങുണ്ട്. അഭിഷേകം ചെയ്ത തീർത്ഥം ശ്രീകോവിലിൻ്റെ ഓവശാലിലൂടെ പുറത്തേക്ക് ഒഴുക്കി വിടാറുമുണ്ട്. പല ക്ഷേത്രങ്ങളിലും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണത്. ഓവിലൂടെ വരുന്ന അഭിഷേകം ചെയ്ത തീർത്ഥങ്ങൾ പലരും കൈകൊണ്ടെടുത്ത് കുടിക്കുകയും ശിരസിൽ തളിക്കുകയും എല്ലാം ചെയ്യുന്നു. എന്നാൽ തീർത്ഥം തെറ്റായ ഒരു കാര്യമാണിത്. ഇത്തരത്തിൽ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതിന് കാരണമാവുകയാണ് ചെയ്യുക. ക്ഷേത്ര ദർശനത്തിലൂടെ ആർജിച്ചെടുത്ത എല്ലാ പോസിറ്റീവ് ഊർജവും ഇതിലൂടെ നഷ്ടപ്പെടും. ക്ഷേത്രങ്ങളിൽ അഭിഷേകം ജലം പുറത്തേക്ക് വരുന്ന ഓവുചാലിനടുത്ത് വാ തുറന്ന് നിൽക്കുന്ന ഒരു രൂപം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുംഭോദരധാരി എന്നാണ് ഇതിന് പറയുന്നത്. അതായത് അഭിഷേകം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന വെള്ളം ഭൂമിയിൽ പോലും വീഴാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുംഭോദരധാരി അതെല്ലാം കുടിച്ചിറക്കുന്നു. വിഗ്രഹത്തിലെത്തുന്ന എല്ലാ നെഗറ്റീവ് എനർജികളും കഴുകിക്കളയുന്നത് അഭിഷേകത്തിലൂടെയാണ്. ഇത്തരത്തിൽ അഭിഷേകത്തിന് ശേഷം പുറത്തു വരുന്ന ജലം നമ്മൾ സ്പർശിച്ചാൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് സംഭവിക്കുക. എന്നാൽ ശ്രീകോവിലിനുള്ളിൽ നിന്നും പൂജാരി പൂജിച്ച് തീർത്ഥമായി ശംഖിലൂടെയും കിണ്ടിയിലൂടെയും നൽകുന്ന തീർത്ഥജലവും ശിവക്ഷേത്രത്തിലെ ധാര ചെയ്ത ജലവും ശ്രീകോവിലിനുള്ളിൽ നിന്നും നൽകുന്നതും സ്വീകരിക്കാം. അതിന് മേൽപ്പറഞ്ഞ വിവരണം ബാധകമല്ല. എന്നാൽ ശ്രീകോവിലിന് പുറത്തുനിന്നും കുംഭോദരധാരി പുറത്തു കളയുന്ന ജലം നെഗറ്റീവ് എനർജി നിറഞ്ഞതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ അഭിഷേകത്തിന് ശേഷം പുറത്തു വരുന്ന ജലം നമ്മൾ സ്പർശിച്ചാൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് സംഭവിക്കുക. അതേസമയം തന്നെ മിക്ക ക്ഷേത്രങ്ങളിലും ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്ന പതിവുണ്ട്. തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ അതിലെ ഒരു കഷ്ണം എടുത്ത് കഴിക്കുന്ന പതിവ് പലർക്കും ഉണ്ടായിരിക്കും. എന്നാൽ ഇതും അറിവില്ലായ്മയുടെ ചെയ്യുന്ന ഒരു തെറ്റായ കാര്യമാണ്. എന്തിനു വേണ്ടിയാണ് ക്ഷേത്രങ്ങളിൽ തേങ്ങ ഉടയ്ക്കുന്നതെന്ന് ചിന്തിക്കുക. നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളുമെല്ലാം അകന്നു പോകുക എന്ന ലക്ഷ്യത്തോടെയാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉടച്ച തേങ്ങയുടെ ഒരു കഷ്ണം നമ്മൾ തന്നെ കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കും? ആ ദുഃഖങ്ങളുടെ ദുരിതങ്ങളും തിരിച്ച് നമ്മളിലേക്ക് തന്നെ എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുക. ഇനി പതിവായി എല്ലാവർക്കും സംഭവിക്കാറുള്ള മറ്റൊരു കാര്യം പറയാം. പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് അറിയാതെ ബലിക്കല്ലിൽ ചവിട്ടിയെന്നിരിക്കട്ടെ, എന്തായിരിക്കും ഓരോരുത്തരും പെട്ടെന്ന് തന്നെ ചെയ്യുക? വേഗം ബലിക്കല്ലിൽ കൈ തൊട്ട് നെറുകിൽ വെക്കും. എന്നാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണിത്. ബലിക്കല്ലിൽ യാതൊരു കാരണവശാലും സ്പർശിക്കാൻ പാടില്ല. അറിയാതെ എങ്ങാനും ബലിക്കല്ലിൽ ചവിട്ടിയാൽ പോലും കൈകൊണ്ട് തൊട്ട് തൊടാൻ പാടില്ല. എന്നാൽ അറിവില്ലായ്മ കൊണ്ട് എല്ലാവരും ആവർത്തിക്കുന്ന ഒരു തെറ്റാണിത്. മറ്റൊരു കാര്യം, ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് കഴിവതും മറ്റുള്ളവരുടെ ശരീരത്തിൽ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതും ഏറ്റവും ഉത്തമവുമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.